നമസ്കാരം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ കേരളം കടുത്ത പ്രതിസന്ധിയിലേക്കെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. സംസ്ഥാനത്തെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് കടമെടുപ്പ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പൂട്ടുകൂടി ഇതാ വേണ്ടിയിരിക്കുന്നു. ജനകേരള സദസ്സുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ച് പറഞ്ഞ കേന്ദ്ര അവഗണന കേരളത്തെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ്. കേന്ദ്രം അവഗണന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി എങ്ങോട്ട് വെറും 1,800 കോടി രൂപ മാത്രം കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ ഏകാധിപത്യ നിർദ്ദേശം വന്നിരിക്കുന്നു. കേന്ദ്ര ലക്ഷ്യം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്നത് തന്നെ. എന്നാൽ സംസ്ഥാനം പ്രതീക്ഷിച്ചത് 7,000 കോടി രൂപയുടെ കടമായിരുന്നു. ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ മുടങ്ങാൻ സാധ്യതയെന്നാണ് സൂചനകൾ. ഇതിനിട വരുത്താതെ നോക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ കുരമ്പുകൾ. കേന്ദ്രത്തിനെതിരെയല്ല, സംസ്ഥാനത്തോട് നീങ്ങുമ്പോഴും കേരള സർക്കാർ ചെയ്യുന്ന ഒരേയൊരു കാര്യം. ഇതിനിട വരുത്താതെ നോക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ. പ്രതിപക്ഷത്തിന്റെ കൂരമ്പുകൾ കേന്ദ്രത്തിനെതിരെയല്ല, സംസ്ഥാനത്തോട് തന്നെയാണ് ഇപ്പോഴും. സാമ്പത്തിക വർഷത്തെ അന്ത്യപാദത്തിൽ 1,838 കോടി രൂപ മാത്രമേ കടമെടുക്കാനാകൂ എന്നറിയിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ കത്തയച്ചു കഴിഞ്ഞു. ജനുവരി മുതൽ വരുന്ന മാർച്ച് വരെ 7,000 കോടി രൂപ കടമെടുക്കാമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ. മുമ്പെങ്ങുമില്ലാത്ത വിധം കേന്ദ്രത്തിന്റെ കെറിവിച്ചും പ്രതികാരവും ഒക്കെ കൊണ്ട് കേരളം കണ്ടത് ഇത്തരമൊരു ദുർഗതി. 3 സാമ്പത്തിക വർഷങ്ങളിൽ കേരളത്തിന്റെ പബ്ലിക് അക്കൗണ്ടിലെ ശരാശരി തുക കണക്കാക്കി കേന്ദ്രം വായ്പാ പരിധി നിശ്ചയിച്ചതോടെ ഈ പ്രതീക്ഷയ്ക്ക് പ്രഹരമേൽക്കുകയായിരുന്നു. മാർച്ചിൽ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ പദ്ധതി ചെലവിനും മറ്റുമായി വൻതുക ഇനി കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കും പണം വേണം. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാതിരിക്കാൻ സർക്കാർ കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും. ധനമന്ത്രി കെ എൻ ബാലഗോപാലും സംഘവും ഏറെ പണിപ്പെടേണ്ടി വരും കാര്യങ്ങൾ അവതാളത്തിലാക്കാതിരിക്കാൻ. സർക്കാർ ജീവനക്കാരുടെ PF ഉൾപ്പെടെയാണ് പബ്ലിക് അക്കൗണ്ട്സ് കണക്കുകൂട്ടുന്നത്. 2020-21 12,000 കോടി രൂപ, 2021-22 19,000 കോടി രൂപ, 2022-23 9,600 കോടി രൂപ എന്നിങ്ങനെയായിരുന്നു പബ്ലിക് അക്കൗണ്ടിലെ തുക. ഈ വർഷങ്ങളിലെ ശരാശരി കണക്കാക്കി കേരളത്തിന്റെ അക്കൗണ്ടിൽ 14,000 കോടി രൂപ ഉണ്ടായിരുന്നു എന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൾ. അത്രയും തുക കടമെടുപ്പ് പരിധി നിന്നും കുറച്ചു. പബ്ലിക് അക്കൗണ്ടിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 9,600 കോടി രൂപ പരിഗണിച്ച് നടപ്പ് വർഷം 900 കോടി രൂപ വായ്പയിൽ കുറയുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ കേന്ദ്രം വെട്ടിനിർത്തിയപ്പോൾ അത് 5,000 കോടി രൂപയിൽ അധികമായി. കേരളം ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇത്രയും കാലം നമ്മൾ പിടിച്ചു നിന്നതല്ലേ, സാമ്പത്തിക അടിയന്തരാവസ്ഥ വരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതില്ലേ ഗവർണർ? എന്നിട്ട് കേരളത്തിന്റെ ഖജനാവിൽ നിന്നും പണമെടുത്ത് ക്രിസ്മസ് വിരുന്ന് വരെ നടത്തി ആ ഗവർണർ തൃപ്തിയടഞ്ഞു. കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഓരോരോ നടപടികളും എങ്ങനെ എന്തെന്ന് നവ കേരള സദസ്സിൽ പങ്കെടുത്ത ജനത്തിനറിയാം. ഇതിനുമുണ്ടാകും ഒരു പ്രതിവിധി.